നിബിധങ്ങൾ പറഞ്ഞു, എന്നോട് ബന്ധം വിച്ഛേദിച്ച ആളുകളോട് ബന്ധം പുലർത്താൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ അക്രമിച്ചവർക്ക് മാപ്പ് ചെയ്യണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വല്ലതും നൽകാതെ അപമാനിച്ചവർക്ക് അങ്ങോട്ട് കൊടുക്കണമെന്നും അള്ളാഹു എന്നോട് കൽപ്പിച്ചുവെന്ന് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒറ്റക്കുള്ള യാത്രക്ക് ഒരുങ്ങും മുമ്പ് എല്ലാവരും എല്ലാവർക്കുമായി പുറത്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈരാഗ്യം എന്ന് പറയുന്നത് വടിച്ചു കളയുന്നതാണ്, ഷെയ്വ് ചെയ്യുന്നതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. അൽ ബഗ്ളാ, സംഘടനകൾ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, എന്നാൽ ഒരു ഐക്യപ്പെടലിലേക്കും ഒരു ഒരുമയിലേക്കും കാര്യങ്ങൾ നീങ്ങുന്ന സമയം ആ ഐക്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനാരൊക്കെയാണ് മുൻകൈയെടുക്കുന്നത്, എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിൽ തന്നെയും അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്ത് മുസ്ലിമീങ്ങളായ മുഴുവൻ ബഹുജനങ്ങളും ഒരു മനസ്സായി ഈ സമുദായം ഒന്നായി നിൽക്കേണ്ട നേരമാണിത്. നമ്മൾ ആരോടും പോരടിക്കാനല്ല, നമ്മൾ ചിന്നിച്ചിതറാതിരിക്കാൻ ഐക്യത്തിന്റെ ശ്രമങ്ങൾ വരുമ്പോ, അതിനുവേണ്ടി ആളുകൾ പല ഭാഗങ്ങളിൽ പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിയുമ്പോ, വീണ്ടും പണ്ട് പറഞ്ഞത് വേറൊരു പ്രസംഗം അങ്ങനെ പറഞ്ഞില്ലേ, ഇതൊന്നും ഇനി പറയരുത്. അഫല്ലാഹു അമ്മാ സലഫ, കഴിഞ്ഞുപോയ കാലത്തെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. ഇനിയൊരു നല്ല ഭാവിക്ക് വേണ്ടി ഒരുമിച്ചു നിൽക്കാൻ അഹ്ലു സുന്നയുടെ പ്രവർത്തകന്മാരായ ആളുകൾ സ്നേഹത്തോടെ ഒരുമയോടെ വൈരാഗ്യമില്ലാതെ കടന്നു വരേണ്ട സമയം. അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് വഹ്ദത്ത് നൽകട്ടെ, ഐക്യം നൽകട്ടെ, നമ്മുടെ മനസ്സുകളെ അള്ളാഹു യോജിപ്പിച്ചു നിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പൊരുത്തപ്പെടുക. കടുത്ത കടുത്ത വാക്കുകൾ ഉപയോഗിച്ച ആളുകളുണ്ട്, അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുക. നിലപാടുകളെ, കാഴ്ചപ്പാടുകളെ, ചില ജീവിത രീതികളെ, ചില വ്യവസ്ഥകളെ നമ്മൾ തിരുത്താനും എതിർത്തിട്ടുണ്ട്, തിരുത്താൻ വേണ്ടി തിരുത്തലുകൾ ചെയ്യാറുണ്ട്. അത് നന്മ ഉദ്ദേശിച്ചാണ് വ്യക്തി ആക്ഷേപങ്ങൾ. ഒരാളും ഒരാളെ കുറിച്ചും ചെയ്യാൻ പാടുള്ളതുമല്ല. അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാനും മാപ്പ് ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കുമാറാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളോട് പറയട്ടെ, കഴിഞ്ഞ കാല പ്രഭാഷണങ്ങള്, അത് കാന്തപുര ഉസ്താദിന്റെ പ്രഭാഷണം, ഇവിടുന്ന് നമ്മുടെ പ്രഭാഷകന്മാരുടേത്, അപ്പുറത്തു നിന്ന് ഇപ്പുറത്തു നിന്ന് അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞില്ലേ, കഴിഞ്ഞ കാലത്തെ കഥകളെല്ലാം മാറ്റിവെച്ച് ഒരൈക്യപ്പെടലിലേക്കും ഒരു സ്നേഹത്തിലേക്കും കാര്യങ്ങളെ നീക്കാൻ കഴിയുമെങ്കിൽ അതിനാണല്ലോ മുഅ്മിനീങ്ങൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു ആ വഴിക്ക് ഉമ്മത്തിന്റെ കൽബിനെ ഒരുമിപ്പിച്ചു നൽകട്ടെ. അള്ളാഹു ഐക്യത്തിലും സ്നേഹത്തിലുമാക്കട്ടെ. മഹാനായ സയ്യിദുൽ ഉലമ, മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ സയ്യിദീങ്ങളും ആലിമീങ്ങളും അവരെടുക്കുന്ന കാഴ്ചപ്പാടുകൾ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾക്ക് പരിപൂർണമായും സപ്പോർട്ട് ചെയ്ത് ഈ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തതിന്റെ ശേഷം ഈ ഉമ്മത്ത് ഒരുമിക്കുകയാണ് ഇനി വേണ്ടത്. അല്ലാഹു ആ സ്വപ്നം, ആ ഒരാഗ്രഹം റബ്ബ് സഫലമാക്കി തരട്ടെ എന്ന് അല്ലാഹുവിനെ മുൻനിർത്തി, റബ്ബിനെ മുൻനിർത്തി ദുആയിരക്കുകയാണ്. അല്ലാഹു നമ്മുടെ കൽബുകളെ സ്നേഹത്തിനാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ബഗ്ളാഉ വൽ ഹാലിഖ, വെറുപ്പെന്ന് പറയുന്നത് വടിച്ചു കളയുന്നതാണ്, ഷെയ്വ് ചെയ്യുന്നതാണ്.